നമസ്കാരം. ഡിസംബർ 16-ന്റെ ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് ഇന്ന് സ്റ്റുഡിയോയ്ക്ക് പുറത്തു നിന്നാണ് അവതരിപ്പിക്കുന്നത്. ദുബായിലേക്ക് വരുന്നവർക്ക് എങ്ങനെയാണ് സൌജന്യമായി എമിറേറ്റ്സ് എയർലൈൻസിന്റെ പാക്കേജിന് കീഴിൽ വരുന്ന സൌജന്യ 5-സ്റ്റാർ ഹോട്ടൽ സ്റ്റേ കിട്ടുക? ഒരുപാട് പേർ അന്വേഷിക്കുന്നു. ഒറ്റ ഉത്തരമേ ഉള്ളൂ, റിട്ടേൺ ടിക്കറ്റ് എമിറേറ്റ്സ് എയർലൈൻസിൽ ബുക്ക് ചെയ്യണം. മാത്രമല്ല ഫെബ്രുവരി 28-നുള്ളിൽ ദുബായിലേക്ക് വരുന്ന വിധത്തിലായിരിക്കണം ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് എന്ന കാര്യം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ JW മാർക്കസ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര പ്രശസ്തമായ ഹോട്ടലിൽ എക്കണോമി ക്ലാസ് ടിക്കറ്റ് ആണെങ്കിൽ ഒരു നൈറ്റ് സ്റ്റേയും ബിസിനസ് ക്ലാസ് ആണെങ്കിൽ രണ്ട് നൈറ്റിന്റെ സ്റ്റേയും നമുക്ക് ലഭിക്കും എന്ന് എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചിട്ടുണ്ട്. ICA അപ്രൂവൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബുദാബി അലൈൻ വിസക്കാർ ഇപ്പോഴും സംശയങ്ങൾ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോൾ കിട്ടും? ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സൂചന അനുസരിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ അബുദാബിയിലേക്ക് കൂടുതലായി എല്ലാവിധ നിയന്ത്രണങ്ങളും ഒഴിവാക്കുന്ന വിധത്തിൽ എത്തിച്ചേരുമെന്ന അറിയിപ്പ് വന്നതിനെ തുടർന്ന് അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക. ഒരുപക്ഷേ ഈ ഒരു ICA അപ്രൂവൽ സിസ്റ്റം തന്നെ 2 ആഴ്ച കഴിയുമ്പോൾ ഇല്ലാതായേക്കാമെന്ന പ്രതീക്ഷയിൽ എല്ലാവരും പോകുന്നു എന്ന് മാത്രമേ ഇപ്പോൾ അറിയിക്കാൻ പറ്റുന്നുള്ളൂ. അബുദാബി വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നു, ഈ സ്കൂൾ കുട്ടികൾക്ക് എന്തെങ്കിലും ക്രോണിക് ആയിട്ടുള്ള അസുഖം ഉണ്ടെങ്കിൽ തന്നെ ജനുവരി മുതൽ സ്കൂളിലേക്ക് പോകാൻ പറ്റും, അങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് എത്തുന്നുവെന്നാണ്. അത് വലിയ പ്രതീക്ഷയായി മാറുകയാണ്. ഈ രോഗഘട്ടത്തോട് ഈ കാലഘട്ടം വിട പറയുന്നു എന്ന സൂചനയോടെയാണ് ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ പറയുക വഴി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തവണ തണുപ്പ് കാലം വന്നിട്ടും ഫ്ലൂ ഇൻഫ്ലുവൻസ എന്ന രോഗത്തിന്റെ എണ്ണം കുറഞ്ഞിരിക്കുന്നു UAE. അതിന്റെ കാരണം ആളുകൾ വളരെ ഒരു എക്സ്ട്രാ കെയർ ഈ കോവിഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നൽകിയതുകൊണ്ടാകാം എന്നാണ് ആരോഗ്യവകുപ്പ് കരുതുന്നത്. ആ ജാഗ്രത അങ്ങനെ തന്നെ കൊണ്ടുപോകട്ടെ. ബിറ്റ്കോയിൻ ഇതാദ്യമായി, ചരിത്രത്തിലാദ്യമായി $20,000 മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അബുദാബി കിരീടാവകാശി ഹിസ് ഹൈറസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ ഈജിപ്റ്റ് സന്ദർശിക്കാൻ വേണ്ടി പുറപ്പെട്ടു, കെയ്റോയിൽ എത്തിയിട്ടുണ്ട്. പ്രസിഡന്റുമായി അൽ സിസിയുമായി അദ്ദേഹം സംസാരിക്കും, ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തും. UAE ഈജിപ്തും തമ്മിലുള്ള ബന്ധം അതിസജീവമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. UAE ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ എടുത്തിരിക്കുന്ന തീരുമാനം വൈമാനിക മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും എന്നാണ് പറയുന്നത്. ഫ്ളൈറ്റുകൾ കുറെ കാലമായി ഓടാതെ കിടക്കുന്നതെല്ലാം സജീവമായി ഓടാൻ തുടങ്ങുന്നു. ഇസ്രായേലിൽ നിന്ന് നിരവധി പേർ UAE വരുന്നു, UAE നിന്ന് ഇസ്രായേലിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കുകയാണ്. UAE ചില നേസൽ ഡ്രോപ്പുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കരുതിക്കൊണ്ട് മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കാൻ തീരുമാനമായിട്ടുണ്ട്. API സിനോകോട്ട് എന്ന് പറയുന്ന നേസൽ ഡ്രോപ്പാണ് ഇങ്ങനെ പിൻവലിക്കാൻ സാധ്യതയുള്ളതെന്നും അറിയിപ്പിൽ പറയുന്നു. ഇന്ന് കേരളം മുഴുവനും മലയാളികൾ മുഴുവനും ഉറ്റുനോക്കിയ വിഷയമാണ് തെരഞ്ഞെടുപ്പിന്റെ കൌണ്ടിംഗ് നടന്നപ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ വിജയമെന്നുള്ളത്. ഏതായാലും മുഖ്യമന്ത്രി പറയുന്നു, തന്റെ ഗവൺമെന്റിനെതിരെ ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടി BJP അടക്കമുള്ളവർ, കേന്ദ്ര ഗവൺമെന്റ് അടക്കമുള്ളവർ നടത്തിയ ശ്രമങ്ങൾക്ക് നാട്ടുകാർ കൊടുത്ത മറുപടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുകയാണ്. 514 പഞ്ചായത്തുകൾ, 108 ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തിൽ 10 എണ്ണം, മുനിസിപ്പാലിറ്റികളിൽ 35 എണ്ണം, കോർപ്പറേഷനിൽ 5 എണ്ണം നേടിക്കൊണ്ടാണ് ഇടതുമുന്നണി മികച്ച വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ മാസ്ക് ക്രിസ്മസിന് നിർബന്ധമായി കൊണ്ടു നടക്കണം എന്നാണ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. UAE ഇറിഗേഷൻ സമ്പ്രദായവും ക്യാമൽ റൈസും യുനെസ്കോയുടെ പൈതൃക ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുന്ന വിധത്തിൽ സജീവമായ പരിഗണനയിലേക്ക് പോവുകയാണ്. UAE നിന്ന് 4 പേർ മരിച്ചു, 1278 കേസുകൾ, 22,000 കേസുകൾ ഇപ്പോൾ ആക്റ്റീവായി UAE കഴിയുകയാണ്. സൗദിയിൽ 11 മരണം, കുവൈറ്റിൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, ഖത്തറിൽ 1 മരിച്ചു, ഒമാനിൽ 5 പേർ മരിച്ചു, ബഹ്റിനിലും 1 മരിച്ചതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ 1,07,000 ആളുകൾ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നുണ്ട് എന്ന കണക്കാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ ഇന്നും രോഗബാധ കുറവാണ്, 22,000 താഴെയാണ്, 223 മരണം രേഖപ്പെടുത്തി എന്നും ഇന്ത്യൻ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയാണ്. ഡിസംബർ 16-ന്റെ ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.